പഠിക്കാൻ പോകുന്നത് ടാസൽസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, ബ്ലൗസിൻ്റെ ബാക്കിലിടാൻ, പിന്നെ സ്കേർട്ടിന്, ഇതിനൊക്കെയാണ് നമ്മൾ ടാസൽസ് ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ത്രെഡ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സിൽക്കിൻ്റെ ത്രെഡാണ്. അതാണെങ്കിൽ കുറച്ച് ഷൈനിങ് ആയിരിക്കുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു പേപ്പറോ, പേപ്പറൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടി വേണം. പിന്നെ ബീഡ്സ്, ഇൻവിറ്റേഷൻ കാർഡ് മടക്കി, നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് മടക്കി കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് വെച്ചേക്കാണ്. കട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപയോഗിച്ചിരുന്ന സിൽക്ക് ത്രെഡ്, നമ്മൾ സാധാരണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിന് ഷൈനിങ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിരുന്നത്. അതൊന്ന് ആ പേപ്പറിൽ രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കുമ്പോൾ അതവിടെ നന്നായി ഇരുന്നോളും, പിന്നെ അനങ്ങൊന്നുമില്ല. പിന്നെ അതിൽ ബാക്കി വരുന്ന നൂല് നമ്മളതൊന്നൊരു കത്രിക എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തൊന്ന് കളയാം. അതിനുശേഷം നമ്മൾ ആ നൂല് ആ പേപ്പറിന് ചുറ്റും ചുറ്റിക്കൊണ്ടേയിരിക്കുക. നമുക്ക് എത്ര പ്രാവശ്യം എത്ര സൈസാണോ ആവശ്യം അതിനനുസരിച്ച് കൂടുതൽ ചുറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 100 പ്രാവശ്യമാണ് ഇങ്ങനെ ചുറ്റിക്കൊടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ 150ഓ 200ഓ എത്രയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മൾ അതിന് എണ്ണീറ്റ് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പലതും പല സൈസാവും. അതിനുശേഷം ചുറ്റി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ച നൂല് തന്നെ ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ കട്ടിയിൽ വെട്ടി എടുത്തിട്ട് ബാക്കിയുള്ള നൂല് വെട്ടിക്കളയാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു പശ, ഞാനിപ്പോൾ ഫെസ്റ്റിക്കോ എന്തെങ്കിലും ഏതൊരു പശയിലും മതി, അതിനൊന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പിരിച്ച് പിരിച്ച് കൊടുക്കുക. അപ്പോൾ ആ നൂല് കുറച്ച് കട്ടിയിൽ നമുക്ക് കിട്ടും. കൈ കൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര സ്റ്റിക്കായിട്ടൊന്നും ഇരുന്നില്ലെങ്കിലും കുറച്ച് കട്ടിയിൽ ഇരുന്നോളും. തുമ്പത്തുകളിലൊക്കെ നന്നായിട്ടൊന്ന് പശ തേക്കാം. അതിനുശേഷം നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന നൂലുകളുടെ ഇടയിൽ കൂടെ ആ നൂല് കടത്തി വിട്ടിട്ട് കെട്ടിടണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നൂലുകളുടെ ഇടയിൽ കൂടെ അത് കടന്നു വന്നിട്ടില്ലേന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളിതിൽ നിന്ന് ഊരിയെടുക്കുമ്പോൾ അത് ഓരോന്നായിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു രണ്ട് പ്രാവശ്യം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം. അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ, ഇപ്പം ഞാനിവിടെ ഉള്ളതിൽ ലൂസായിട്ടാണ് കിടക്കുന്നത്, അത് നമ്മളതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു കുറച്ച് ടൈറ്റായി കെട്ടിയാൽ മതി. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നൂരാനായിട്ട് ആ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കത് എടുക്കാൻ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ടൈറ്റായിട്ടാണ് നമ്മൾ മുകളിൽ കെട്ടിക്കണ നൂല് അടിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഒന്ന് അളവിൽ. അടുത്തത് നമ്മൾ ഈ രണ്ട് പോർഷനും കൂടി ഒന്ന് ചേർന്ന് കെട്ടാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഡ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ. ബീഡ് വെക്കുമ്പോൾ കുറച്ച് റൗണ്ടിലായിട്ട് നിൽക്കും. ഇപ്പോൾ നിങ്ങളുടെ ബീഡില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. ബീഡ് വെക്കാണ്ട് വെറുതെ കെട്ടി കൊടുത്താലും മതി. ബീഡ് വെക്കുന്നുണ്ടെങ്കിൽ ആ ബീഡ് ഒരു നൂലിൽ കോർക്കുക, അല്ലെങ്കിൽ നമുക്ക് സൂചി വെച്ചും കെട്ടി വയ്ക്കാം. അത് അവിടെ നന്നായി സെക്യൂർ ചെയ്യണം. ഒരു രീതിയിലും പുറത്തേക്ക് പോകാത്ത രീതിയിൽ ആ സെൻട്രൽ പോർഷനിൽ വെച്ച് നന്നായി കെട്ടിക്കൊടുക്കാം. നമ്മൾ സൂചി നൂലും വെച്ച് കോർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മൾ ബീഡ് നന്നായിട്ട് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് അനക്കി നോക്കുക, അത് പോരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ബാക്കിയുള്ള നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം. ഒരേ കളർ നൂലായത് കാരണം പിന്നീട് നമുക്കത് മനസ്സിലാവില്ല, അതുകൊണ്ട് അപ്പോൾ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ബീഡ് നന്നായി ഒന്ന് കവർ ചെയ്യാം. ആ നൂ നമ്മൾ കെട്ട് ചുറ്റിയിരിക്കുന്നത് കൊണ്ട് നന്നായി കവർ ചെയ്യാം. നമ്മൾ ആ നൂലിൻ്റെ കളർ സെയിം കളർ ബീഡ് എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കൂടെയൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയില്ല. വേറെ കളർ ബീഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് നമ്മൾ ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം കട്ടിയിൽ ചുറ്റിയ നൂലില്ലേ, അത് അതിൻ്റെ അടിയിൽ ചുറ്റി കൊടുക്കുക. നമ്മളിപ്പോൾ ബീഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നൂല് ചുറ്റി കൊടുത്താലും മതി. ഒരു മൂന്നാല് കെട്ടുകൾ, മൂന്നാലഞ്ച് കെട്ടുകൾ നമുക്കത് കെട്ടിയിടാം, കുഴപ്പമില്ല. കുറച്ച് കട്ടിയിലിരുന്നോട്ടെ. അതിനുശേഷം ബാക്കിയുള്ളത് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ നൂല് പശ വെച്ച് നന്നായിട്ട് പിരിച്ച് പിരിച്ചെടുക്കണം. അത് ഒറ്റൊരു പീസായിട്ട് കാണാനായിട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി ബീഡൊക്കെ ബീഡിറക്കാനുണ്ട്. അതുകൊണ്ട് അത് നന്നായി പിരിച്ച് പശ വെച്ച് പിരിച്ച് പിരിച്ചെടുക്കാം. നമുക്കിനി ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ബീഡ് കടത്തിവിടാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് കളറുള്ള ബീഡാണ്. നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏത് കളറാണോ അത് ഉപയോഗിക്കാം. ഷോപ്പിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബീഡ്സ് കിട്ടും, സ്റ്റോൺ വെച്ചതൊക്കെ കിട്ടും. അപ്പം നമ്മുടെ ശരിക്കുള്ള ഹാങ്ങിങ്സ് പോലെയൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് കളർ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. എല്ലാ നൂലുകളും നൂലിൻ്റെ ഇഴകളും ആ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടത്തിവിടണം. ഈ നൂലുകളുടെ ഇടയിൽ കൂടെ ബീഡ് കയറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ എളുപ്പത്തിനായിട്ട് നമുക്ക് വേറൊരു വഴിയുണ്ട്. അതിനൊരു സൂചിയിൽ ഒരു നൂല് കോർത്തെടുക്കുക. അതിനുശേഷം ടാസൽസിൻ്റെ ആ മുകളിലത്തെ ഹാങ്ങിങ്സിൻ്റെ നൂലുമേ ഒന്ന് ഒരു വട്ടം ഒന്ന് ചുറ്റി കൊടുക്കുക. ഒന്നൊരു ചെറിയ കെട്ട്, അധികം ടൈറ്റ് ചെയ്യേണ്ട, വെറുതെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം സൂചിയിൽ കൂടെ ബീഡ് കയറ്റുക. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ ഒന്ന് ആ നമ്മുടെ നൂലും ഒന്ന് പിടിച്ച് ഒന്ന് പതുക്കെ കയറ്റിയെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറ്റിയെടുക്കാൻ പറ്റും. അതിനുശേഷം സൂചിയും നൂലും നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. നമ്മുടെ ബീഡുകളൊക്കെ കയറ്റിയതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബീഡുകൾ നമ്മൾ കയറ്റിയ ശേഷം അതിൻ്റെ അറ്റത്ത് ബീഡിനോട് ചേർത്ത് ഒരു ഒന്നോ രണ്ടോ കെട്ടിട്ട് കൊടുക്കണം. ബീഡിൻ്റെ ഹോളിനനുസരിച്ച് അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലുള്ള കെട്ടുകൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കെട്ടുകളുടെ ഉള്ളിൽ കൂടെ ബീഡ് പുറത്തേക്ക് പോരും. നമ്മൾ കെട്ടുകളിട്ടു, നമ്മൾ ടാസൽ റെഡിയായി. പിന്നെ അതൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി സൈസ് കൂടുതലായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനേക്കാളും കൂടുതൽ സൈസിലുള്ള കുറച്ച് വലിപ്പമുള്ള ടാസൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ചിരുന്ന കാർഡ് ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞാനിപ്പോൾ മൂന്ന് തട്ടിലുള്ള ടാസലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ചുറ്റിയെടുക്കുക. നമ്മൾ ടാസൽസൊക്കെ റെഡിയാണ്. ഇത് നമുക്ക് ഓരോന്നോരോന്നാണെങ്കിൽ ഓരോന്നോരോന്ന് ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ എല്ലാം കൂടി ഒറ്റ ടാസലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ രണ്ട് സെറ്റ് നമുക്ക് വേണം. അപ്പോൾ ഞാനിതിൽ രണ്ട് സ്റ്റെപ്പായിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് സൈസിലുള്ള ടാസലാണ് ആവശ്യം. അതിൽ വലിപ്പം കൂടുതലുള്ളത്, നീളം കൂടുതലുള്ള ടാസൽ ഉള്ളിൽ വെച്ചിട്ട് നീളം കുറവുള്ള ടാസൽ മുകളിൽ വയ്ക്കാം. ഒരെണ്ണത്തിൻ്റെ മൂളിക്കോട് ഒരെണ്ണം വരണ പോലെ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം.
അതിനുശേഷം രണ്ടും കൂടി ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ ആദ്യം കെട്ടിട്ടറിഞ്ഞ പോലെ, ഇതിപ്പോൾ ഞാൻ ബീഡ് വെച്ചിട്ടില്ല, ബീഡ് വെക്കാണ്ട് വെറുതെ കട്ടിയിൽ നൂലെടുത്തിട്ട് ചുറ്റി കൊടുക്കാം. കട്ടിയിൽ നമ്മൾ നൂലെടുത്തില്ലെങ്കിൽ ഇത് സിൽക്ക് ത്രെഡാണ്, അപ്പോൾ അതവിടെ ഇരുന്നോളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ ത്രെഡ് ചുറ്റി എടുക്കുന്നത്. ടാസ്ല് ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അത് നമ്മുടെ ഇഷ്ടത്തിന് ഏതാ വലിപ്പമോ കളറോ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനുള്ളത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ എംബ്രോയിഡറി ത്രെഡാണ്. അതൊരു രണ്ട് കട്ടി കുറച്ച് കൂടുതൽ രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ട് എടുത്തേക്കാണ്. അതുമേ നമ്മുടെ നൂല് സൂചിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആ സൂചിയിൽ നമ്മുടെ ടാസ്സിലില്ലേ, അതിൻ്റെ ആവശ്യമില്ലാത്ത നൂലുകളൊക്കെ മുകളിലത്തെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് അതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്സിലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതോടുകൂടി ടാസ്സിലിൻ്റെ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, നമുക്കിത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു മൂന്ന് സ്റ്റെപ്പ് രണ്ടെണ്ണം കൂടി ഈ ഒരു ത്രെഡുമ്പോൾ തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മളതമ്മ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കണം, അല്ലെങ്കിൽ വലിക്കുമ്പോഴോ ഒന്നും വിട്ടുപോരാതിരിക്കാൻ ഒരു രണ്ട് മൂന്ന് കെട്ട് കൊടുത്തോ, കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടി മുകളിലോട്ട് കയറിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അവിടെയാണ് ഞാൻ എൻ്റെ അടുത്ത ടാസ്സിൽ ഫിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നൂല് നമ്മൾ ടാസ്സിൽ കയറ്റാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മൾ സൂചി നമ്മൾ കെട്ടിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വരുന്ന കാരണമാണ് അത്. ഞാനിപ്പോൾ ഇതിനെ നൂലിൻ്റെ അറ്റത്ത് കെട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല. കെട്ടിടണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളവിടെ കെട്ടിടുമ്പോൾ അതവിടെ സെക്യൂറായി ഇരുന്നോളും. കെട്ടിട്ടില്ല, നമ്മൾ ഇങ്ങനെ കയറ്റുമ്പോൾ മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ഡ്രസ്സ് അറ്റാച്ച് ചെയ്യേണ്ട സ്ഥലത്ത് വെച്ച് അവിടുന്ന് ഒരു കെട്ടിട്ടതിന് ശേഷം ആ ടാസ്സിൽ അതിന് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണോ അതിനനുസരിച്ച് കെട്ടിടാം. ഇതുപോലെ ഞാൻ മൂന്നെണ്ണം അതിൽ ടൈ ചെയ്തിട്ടേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. എത്ര എണ്ണം വേണോ അതുപോലെ ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര എണ്ണം വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. താങ്ക് യു.